കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി എന്നേക്കാൾ നല്ലൊരു മുതലിനെ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പോയിട്ട് നിങ്ങളൊരു സ്റ്റോറി ഇടുന്നുണ്ട്. ബിവറേജ് തുറക്കുമ്പോൾ തള്ളിക്കയറുന്ന പോലെ തള്ളിക്കയറി വന്ന് നോക്കുന്നത് എന്തിനാണ്? അല്ല, എന്തിനാണ്? ഓപ്ഷൻസ്, ഇമോഷണൽ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കാതെ പെട്ടെന്നൊരു ദിവസവും അത് നിന്നുപോയപ്പോഴുണ്ടായ വലിയൊരു തിരിച്ചറിവ്. ഫ്രീ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് ചോദിക്കാൻ ഈഗോ അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ സ്റ്റോറിയുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. വലിയതെന്തോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ പുറകെ പോയിട്ട് അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലുണ്ടാകുന്ന ശക്തമായ കുറ്റബോധം. കുറ്റബോധം മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെയും യാന്ത്രികമായിരിക്കും, നിങ്ങളുടെ സ്റ്റോറി ചെക്ക് ചെയ്യുന്ന ഉൾപ്പെടെ. നീ ഇല്ലെങ്കിൽ ഞാനില്ലെന്നും ചങ്കാണെന്നും കരളാണെന്നും ഒക്കെ തള്ളിയിട്ട് വെറും രണ്ടാഴ്ച കൊണ്ട് യാതൊരു കൂസലുമില്ലാതെ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോകുന്നതും എൻജോയ് ചെയ്തതും ഒക്കെ സ്റ്റോറിയായിട്ട് ഇടുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒടുങ്ങാത്ത പക കലിപ്പ് കാരണം വീണ്ടും വീണ്ടും സ്റ്റോറി കയറി നോക്കുന്നു. ശരി ഉത്തരം അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല, സ്റ്റോറി കയറി നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഈ പോസ്റ്റ് കൂടി അവർ സ്റ്റോറി ആക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇന്നുകൊണ്ട് ഈ പരിപാടി നിർത്തിക്കൂ.